ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ? ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് പ്രിംഗിൾസ് ബോട്ടിൽ എങ്ങനെ റീയൂസ് ചെയ്യാമെന്നാണ്. അത് ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റിയ, പ്ലാന്റൊക്കെ വെക്കാൻ പറ്റിയ ഒരു പോട്ട് ഉണ്ടാക്കാം. പിന്നെ അതൊരു ഹോം ഡെക്കറായിട്ട് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയ സാധനങ്ങൾ പ്രിംഗിൾസ് ബോട്ടിൽ വേണം. പിന്നെ സ്പ്രേ പെയിൻറ് വേണം. പിന്നെ നമുക്ക് റീയൂസ് ചെയ്യാത്ത അലുമിനിയം ഫോയിൽ വേണം. പിന്നെ സീഡി വേണം. പിന്നെ നമുക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ വേണം. ഹോട്ട് ഗ്ലൂ ഗൺ വേണം. പിന്നെ നമുക്ക് കത്രിക വേണം. പിന്നെ അത് നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ് വേണം. നമുക്ക് അതിമേ അടിച്ചു കൊടുക്കാനുള്ള പെയിൻറ്. പിന്നെ ബ്രഷ് വേണം. പിന്നെ നമുക്ക് വൈറ്റ് ഗ്ലൂ വേണം. ഫെവിക്കോളോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. ആദ്യം കുറച്ച് വൈറ്റ് ഗ്ലൂ വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കണം. അതിന് ഒരു ടീസ്പൂൺ വൈറ്റ് ഗ്ലൂ എടുക്കണം. പിന്നെ അതിൻ്റെ ഒപ്പം അതേ അളവിൽ തന്നെ 1:1 എന്ന റേഷ്യോയിൽ നമുക്ക് അത് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഗമ്മും വെള്ളവും കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കണം. അത് നമ്മളെ ബോട്ടിലിൻ്റെ ഇതനുസരിച്ച് നമുക്ക് ഗമ്മിൻ്റെയും വെള്ളത്തിൻ്റെ അളവ് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് വെള്ളം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യണം. രണ്ടും കൂടെ നന്നായി കമ്പൈൻ ചെയ്ത് വരണം. വെള്ളവും ഗമ്മും കൂടെ നന്നായി മിക്സ് ആവണം. അതുവരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം ഇതാ വൈറ്റ് ഗ്ലൂവും വെള്ളവും കൂടെയുള്ള സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പ്രിംഗിൾസ് ബോട്ടിലിന്മേ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ആദ്യം നന്നായി ഈ സൊല്യൂഷൻ നന്നായി പ്രിംഗിൾസ് ബോട്ടിലിന്മേ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തിട്ട് ഓരോ ഭാഗത്ത് ഇങ്ങനെ ഇതിങ്ങനെ സൊല്യൂഷൻ പരത്തിയിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കണം. അപ്പം ഇതാ ഗ്ലൂ ഒക്കെ നന്നായി ബോട്ടിലിന്മേ ഒട്ടിച്ച് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടിഷ്യൂ ഇങ്ങനെ ഓരോ പീസ് എടുത്തിട്ട് ഈ ബോട്ടിലുമേ പ്രിംഗിൾസ് ബോട്ടിലുമേ കംപ്ലീറ്റ് നമുക്ക് ടിഷ്യൂ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുക്കണം. ടിഷ്യൂ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ ഇങ്ങനെ പിന്നി പോരുകയൊക്കെ ചെയ്യും. പക്ഷേ എല്ലാ ഭാഗത്തും ടിഷ്യൂ അപ്ലൈ ചെയ്യണം നമ്മൾ. ഇനി നമുക്ക് കംപ്ലീറ്റ് ടിഷ്യൂ ഒട്ടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ കാട്ടിത്തരാം. അപ്പം ഇതാ പ്രിംഗിൾസ് ബോട്ടിലുമേ അതാ നന്നായി ഗമ്മൊക്കെ തേച്ച് കംപ്ലീറ്റ് ടിഷ്യൂ ഇപ്പോൾ ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായി ഡ്രൈ ആവണം. ഡ്രൈ ആയതിൻ്റെ ശേഷമാണ് നമുക്കിനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഒരു സീഡി വേണം. നമ്മൾ എടുത്ത് വെച്ച സീഡി ഉണ്ടല്ലോ, ആ സീഡി ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ പ്രിംഗിൾസ് ബോട്ടിൽ ചെയ്ത പോലെ തന്നെ ഈ സീഡിയും നമ്മൾ കംപ്ലീറ്റ് ടിഷ്യൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് അതും ഡ്രൈ ആയതിൻ്റെ ശേഷമാണ് നമുക്കിനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിതാ സീഡിമേ ഗ്ലൂ ഒക്കെ തേച്ച് ടിഷ്യൂ ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇനി ഞാൻ കാണിച്ചു തരാം. ഞാനിതാ സീഡിമേ ടിഷ്യൂ ഒക്കെ നന്നായി ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നന്നായി ഡ്രൈ ആവണം. പ്രിംഗിൾസ് ബോട്ടിലും നന്നായി ഡ്രൈ ആവണം. ഡ്രൈ ആയതിൻ്റെ ശേഷം ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതാ ബോട്ടിൽ ടിഷ്യൂ ഒട്ടിച്ച ബോട്ടിലൊക്കെ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. കണ്ടാ, ഇനി അതേപോലെ തന്നെ സീഡിയും നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. അതേ ഇതുപോലെ നന്നായി ഡ്രൈ ആവണം. എന്നിട്ടേ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത സ്റ്റെപ്പ്. ഇനി നമുക്ക് ഈ പ്രിംഗിൾസ് ബോട്ടിലും ഈ സീഡിയും തമ്മിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് ഹോട്ട് ഗ്ലൂ ഗണ്ണാണ്. ഹോട്ട് ഗ്ലൂ ഗണ്ണാണ് ഇത് ചെയ്യാൻ ഏറ്റവും നല്ലത്. ഫെവിക്കോളൊക്കെ ഒട്ടുമായിരിക്കും, പക്ഷേ ഏറ്റവും നല്ലത് ഹോട്ട് ഗ്ലൂ ആണ്. ഫെവിക്കോളൊക്കെ കുറച്ച് സമയമെടുക്കും ഒട്ടാൻ. ഹോട്ട് ഗ്ലൂ ഗണ്ണാവുമ്പോൾ നമുക്ക് വേഗം
ഒട്ടിക്കിട്ടും. അപ്പോൾ പ്രിംഗിൾസ് ബോട്ടിൻ്റെ അടിയിൽ ഇങ്ങനെ ഗം ഹോട്ട് ഗ്ലൂ ഗണ്ണ ആക്കിയിട്ട് ആ സിഡിയുടെ സെൻറ്ററിലായിട്ട് തന്നെ നമ്മൾ പ്രിംഗിൾസിൻ്റെ ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കണം. കണ്ടില്ലേ, ഇതാ അലുമിനിയം ഫോയിൽ ഇങ്ങനെ സ്ക്വയർ ചെറിയ സ്ക്വയർ സ്ക്വയർ പീസാക്കിയിട്ട് ഇങ്ങനെ വെട്ടിയിട്ട് കുഞ്ഞു 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 ബോളാക്കിയിട്ട് എടുക്കണം. ഇനി അലുമിനിയം ഫോയിൽ ഇല്ലാത്തവർക്ക് പേപ്പർ ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യാട്ടാ. പേപ്പർ ഇങ്ങനെ കുഞ്ഞു ബോളാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം മതി. എല്ലാവരും കയ്യിലും ഇപ്പോൾ അലുമിനിയം ഫോയിൽ ഉണ്ടാവണമെന്നില്ലല്ലോ. ഇനി വേസ്റ്റായിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ ഭക്ഷണപ്പൊതിയൊക്കെ പൊതിഞ്ഞു കൊണ്ടുവരില്ലേ, അങ്ങനെയുള്ള ഫോയിൽ എടുത്ത് വെച്ചിട്ടാലും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോള് ഉണ്ടാക്കിയെടുക്കണം. ആദ്യം ഒരു സ്ക്വയർ പീസ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുഞ്ഞൊരു ബോള് വെച്ചിട്ട് വീണ്ടും രണ്ട് സ്ക്വയർ ചുരുട്ടിയിട്ടുള്ള ബോള് നമുക്ക് മതിയിട്ടാ. പിന്നെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഗ്യാപ്പിനനുസരിച്ച് ചെറിയ ബോളൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. എല്ലാ ബോളും ഒരേപോലെ ആവണമെന്നില്ല. നമ്മൾ പ്രിംഗിൾസ് ബോട്ടിലും ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഓരോ ഗ്യാപ്പിനനുസരിച്ച് നമുക്ക് ബോളിൻ്റെ വലുപ്പവും ചെറുപ്പമൊക്കെ നമുക്ക് തീരുമാനിക്കാം. അതിനനുസരിച്ച് നമ്മൾ ബോള് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പം ഞാനിതാ ബോൾസൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ചെറുതും വലുതും ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഒട്ടിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ എന്നിട്ട് ഇനി നമുക്കിത് ഓരോന്ന് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് പ്രിംഗിൾസ് ബോട്ടിലും ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഈ ഹോട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു ബോളുകൾ ഉണ്ടാക്കിയതൊക്കെ ഈ പ്രിംഗിൾസ് ബോട്ടിലും കംപ്ലീറ്റ് നമ്മൾ ഒട്ടിച്ചെടുക്കണം. ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കണം. ഓരോ ചില ഗ്യാപ്പിലൊക്കെ ചെറുത് ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെറിയ ബോളും വലിയ ബോളൊക്കെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനനുസരിച്ച് നമ്മൾ ഈ പ്രിംഗിൾസിൻ്റെ ബോട്ടിൽ കംപ്ലീറ്റ് ഒട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ബോട്ടിലുമേ കംപ്ലീറ്റ് ഫോയിൽ പേപ്പർ ബോൾസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ മുഴുവനായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിമേ സ്പ്രേ പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. ഏത് പെയിൻറ്റ് വേണമെങ്കിലും നമുക്കിതിമേ ഉപയോഗിക്കാം. ഞാനിപ്പോൾ റെഡ് സ്പ്രേ പെയിൻറ്റാണ് ഉപയോഗിക്കുന്നത്. കണ്ട, ഞാനിതാ ഫുള്ള് സ്പ്രേ പെയിൻറ്റൊക്കെ അടിച്ചിട്ട് നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിമേ ഒന്നും കൂടെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ പേൾ മെറ്റാലിക്കിൻ്റെ ഒരു കളർ എടുത്തിട്ടുണ്ട്. ഇനി ആദ്യമേ കൈകൊണ്ട് ബ്രഷ് കൊണ്ടാ ഇഷ്ടമുള്ള നമുക്ക് നമ്മളെ സൗകര്യത്തിനനുസരിച്ച് ആദ്യമേ ടച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബ്രഷ് കൊണ്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. കൈകൊണ്ട് ഇങ്ങനെ ടച്ച് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താലും മതി. കംപ്ലീറ്റ് ബോട്ടിലുമേ ഫുള്ളായിട്ട് നമ്മളിത് ടച്ച് ചെയ്ത് കൊടുക്കണം. എന്നാലേ ലാസ്റ്റ് ബോട്ടിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കണ്ട, ഇപ്പോൾ ഫുള്ളായിട്ട് ഞാൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഉപയോഗിക്കുന്നത് ഇൻഡോറിൽ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനത് കാട്ടിത്തരാം. ഇങ്ങനെ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ ഇങ്ങനെ എല്ലാം ഇട്ടിട്ട് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ പാകമാവുന്ന ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് തന്നെ എടുക്കണം. എന്നിട്ട് നമുക്കത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ വെള്ളമൊക്കെ മാറ്റാൻ പിന്നെ നല്ല സൗകര്യമാവും. നമുക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ വെള്ളം അങ്ങനെ മാറ്റി കൊടുക്കാൻ പറ്റും. കണ്ടില്ലേ, നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.